നമസ്കാരം. വീണ്ടും പിണറായി ആശാൻ വക തഗ്ഗ്. ഇഡിക്കെതിരെയാണ് ഇത്തവണ മുഖ്യമന്ത്രി ആരോപണവും ആക്ഷേപവും ഉയർത്തിയിരിക്കുന്നത്. ഇനി എന്താണ് കാരണബോധന്റെ ആ തഗ്ഗ് എന്ന് കൂടെ പറയാം. അതായത്, കേരളത്തിലെ സഹകരണ മേഖല വളരെ നല്ല രീതിയിൽ സഹകരണത്തോടെയാണത്രേ പോകുന്നത്. ഇതിൽ ആർക്കൊക്കെയോ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ആ അതൃപ്തിയുള്ളവരാണ് ഇഡി അന്വേഷണമെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. അതിന്റെ പേരിൽ പാവങ്ങളായ ചില മനുഷ്യർ ഇരകളാകുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തായാലും കൊള്ളാം. കോടിക്കണക്കിന് രൂപ, കൃത്യമായി പറയുകയാണെങ്കിൽ 100 കോടി. 100 കോടിയുടെ തിരിമറികൾ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ കരുവന്നൂരിൽ ഉൾപ്പെടെ നടന്ന സാഹചര്യത്തിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഇരട്ടച്ചങ്കൻ എന്ന് സഖാക്കന്മാർ പറയുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. എന്തായാലും കരുവന്നൂർ ബാങ്കിന്റെ പേര് പ്രത്യേകം എടുത്ത് നൽകാതെ ഇഡിയെ പഴിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം കരുവന്നൂർ കേസിനുൾപ്പെടെ നൽകുന്ന മുഖ്യമന്ത്രിയുടെ മൗന അനുവാദമാണ് എന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകും. അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നതാണ് CPM പറയുന്നത്. ഇഡി കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നും CPM ആരോപിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് സത്യവുമായി യാതൊരു പുലമ്പന്തും പോലുമില്ലാത്ത കാര്യങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടേതെന്ന പേരിൽ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്നത് എന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പുറത്തിറക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. കരുവന്നൂരിൽ ക്രമക്കേടുകൾ നടത്തിയതിന് CPM പുറത്താക്കിയ 2 പേരെ മാപ്പുസാക്ഷികളാക്കിയിട്ടാണ് കേന്ദ്ര ഏജൻസികൾ കള്ളം പ്രചരിപ്പിക്കുന്നതെന്നാണ് CPMന്റെ വാദം. ലോൺ നൽകുന്നതിന് ഒരു സഹകരണ ബാങ്കിൽ പോലും CPM തീരുമാനമെടുത്ത് നൽകിയിട്ടില്ല എന്ന നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തങ്ങൾ നൽകാറില്ല എന്നും CPM വാർത്താക്കുറിപ്പിൽ പറയുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അത്രേ. അങ്ങനെ മാത്രമാണ് കരുവന്നൂർ ബാങ്കിലും ഉണ്ടായിട്ടുള്ളതെന്നാണ് CPMന്റെ ന്യായവാദം. പാർട്ടി ഫണ്ടിന്റെ കാര്യത്തിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നതാണ് CPM ആരോപിക്കുന്നത്. കൃത്യമായി വരവ് ചെലവുകൾ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന പാർട്ടിയാണ് CPM എന്നും ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ 1000 കോടി രൂപ സമാഹരിച്ച് അത് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ പോലും പെടുത്താതെ ദുരൂഹമായി കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ഭരണകക്ഷിയെ വെള്ളപൂശുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നതെന്നുമാണ് CPM ആരോപിക്കുന്നത്. തെറ്റായ പ്രചാരണങ്ങൾ തുടർച്ചയായി നടത്തി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വില പോകില്ല എന്നും CPM പ്രസ്താവനയിൽ പറയുന്നു. അന്വേഷണം ഇടത് നേതാക്കൾക്കെതിരെയും അന്വേഷണം നടത്തുന്നത് BJP ഭരണത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ കൂടെയാകുമ്പോൾ കോടികൾ മുക്കുന്നവനല്ല, ഈ പണം മുക്കിയവനെതിരെ അന്വേഷണം നടത്തുന്നവരാണ് കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറ്റക്കാർ ആകുക എന്നതാണ് ഈ വിശദീകരണത്തിലൂടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും തന്റെ പാർട്ടിയുടെ പൊള്ളത്തരങ്ങൾ മറയ്ക്കാനും അത് ചോദ്യം ചെയ്യുന്നവരെ അടിച്ചാക്ഷേപിക്കാനും മുഖ്യമന്ത്രി കസേരയിലിരുന്ന മുഖ്യമന്ത്രി തന്റെ പാർട്ടിയോട് കൃത്യമായി കൂറു പുലർത്തുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിന്റെ ഭാഗമായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള ആ പ്രസംഗം. അതായത്, കേരളത്തിലെ സഹകരണ ബാങ്ക് വല്ലാത്ത സഹകരണത്തിലാണ്, അതിൽ അസ്വസ്ഥരാകുന്നവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്.